നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. തീവ്രവാദം, സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് എന്നിവയുടെ അപകടങ്ങളിൽ നിന്ന് കുവൈറ്റിനെ സംരക്ഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു. ഗൾഫ് അന്തർദേശീയ ഭീകരവാദം സംബന്ധിച്ച ഡാറ്റാബേസുകൾ കുവൈറ്റ് തയ്യാറാക്കും. കൂടാതെ സുരക്ഷാ കരാറുകൾ ഏർപ്പെട്ടുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെ പിന്തുടരാനും പ്രാദേശികവും അന്തർദേശീയവുമായ ഏകോപനം സാധ്യമാക്കും. രാജ്യത്തെ എല്ലാ തുറമുകളും ശക്തമായ സംരക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. തീവ്രവാദികൾക്കോ അന്താരാഷ്ട്ര തലത്തിൽ അപകടമുണ്ടാക്കുന്ന മറ്റു സംഘടനകൾക്കോ അതിക്രമിച്ചു കയറാൻ കഴിയില്ല. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇന്റർപോൾ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ 3 വർഷമായി രാജ്യത്തെ എല്ലാ തുറമുകളെയും അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യമായ ഡാറ്റാബേസുകളുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങളും അശ്രദ്ധമായി വാഹനമോടിക്കുന്നതിനുമെതിരെ കർശന നടപടികളുമായി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് 2021 മാർച്ച് 1 മുതൽ 2021 മെയ് 31 വരെ ഈ വിഷയത്തിൽ അതീവ പ്രാധാന്യം നൽകിയാണ് പരിശോധനകൾ നടത്തിയത്. നിയമലംഘനം നടത്തിയവരെ ഉടൻ തന്നെ ട്രാഫിക് കോടതിയിലേക്ക് റെഫർ ചെയ്തു. പിഴയും 1 മാസത്തെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെ വിവിധ ശിക്ഷകളും ട്രാഫിക് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ച മറ്റുള്ളവരുടെ ജീവന് കാര്യമായ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തികളെയാണ് ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. രാജ്യത്തുടനീളമുള്ള നിരന്തരമായ സുരക്ഷാ ക്യാമ്പയിനുകളും പരിശോധനകളും തുടരുമെന്നും വ്യക്തമാക്കി. വരും ദിവസങ്ങളിൽ രാജ്യത്ത് താപനില ഗണ്യമായി ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ്. ഈ മാസം 29 മുതൽ മുർസാം സീസണിന് തുടക്കമാകും. വേനൽക്കാലത്തിന്റെ പുതിയ ഘട്ടമാണെന്നത് അൽ ഉജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഉയർന്ന താപനില മുർസാം സീസണിന്റെ സവിശേഷതയാണ്. ഈ ഘട്ടത്തിൽ ചൂട് അതിന്റെ തീവ്രതയിലെത്തും. തീരപ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കും. മിർസാം സീസൺ അവസാനിക്കുന്നതോടെ താപനില ക്രമാനുഗതമായി കുറയുകയും വേനൽക്കാലത്തിന്റെ അവസാനം അടയാളപ്പെടുത്തുകയും ചെയ്യും. രാത്രിയിൽ പോലും ശക്തമായ ചൂടുകാറ്റും അനുഭവപ്പെടുന്നുണ്ട്. പല ദിവസങ്ങളും താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുന്നുണ്ട്. നിലവിൽ പകലിന് 13 മണിക്കൂറിൽ കൂടുതലാണ്. കനത്ത ചൂടിൽ സൂര്യാഘാതം, ക്ഷീണം, തീപിടുത്തങ്ങൾ എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കാനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു. പ്രവാസികളുടെ റെസിഡൻസി പെർമിറ്റുകൾ നിയന്ത്രിക്കുന്നതിന് നിലവിലെ താമസ നിയമം പുനഃപരിശോധിക്കാൻ ഒരുങ്ങി സർക്കാർ. ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ മന്ത്രിസഭ ഉടൻ പരിഗണിക്കുമെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. വിദേശ തൊഴിലാളികളുടെ റെസിഡൻസി പെർമിറ്റുകൾ സാധ്യത 5 വർഷമായി പരിമിതപ്പെടുത്താൻ പ്രധാന നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ നിക്ഷേപകർക്ക് 15 വർഷം വരെ താമസരേഖ അനുവദിക്കും. സ്വദേശി സ്ത്രീകൾക്ക് വിദേശി ഭർത്താവിൽ ജനിച്ച മക്കൾക്ക് 10 വർഷത്തെ താമസരേഖ അനുവദിക്കാനും കരട് നിയമത്തിൽ നിർദ്ദേശമുണ്ട്. അതേസമയം ഇതുവരെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. നേരത്തെയും ഈ നിർദ്ദേശം വന്നിരുന്നുവെങ്കിലും നടപ്പായിരുന്നില്ല. രാജ്യത്തെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പ്രവാസികളുടെ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം MPമാരടക്കം ഉന്നയിക്കുന്നുമുണ്ട്. സാൽമയിലെ മസാജ് സെന്ററിൽ നിന്ന് 5 പുരുഷന്മാരെ സദാചാര സംരക്ഷണത്തിനുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 5 പേരും ഏഷ്യൻ സ്വദേശികളാണ്. പണത്തിന് പകരമായി മസാജ് സെന്ററിൽ അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്തു വരികയായിരുന്നെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി പിടിയിലായവരെ ബന്ധപ്പെട്ട വകുപ്പിനെ കൈമാറി. രാജ്യത്തെ പൊതു ധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തി വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് സമാന പ്രവർത്തനത്തിന് നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മംഗഫേരിയിൽ സ്ഥിതി ചെയ്യുന്ന 3 ഹജ്ജ് ആസ്ഥാനങ്ങളിൽ നിന്ന് 8 എയർ കണ്ടീഷൻ യൂണിറ്റുകൾ മോഷ്ടിച്ചതിന് 2 ഏഷ്യൻ വംശജരെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഹജ്ജ് ആസ്ഥാന ഉടമകളുടെ സഹകരണവും അഹമ്മദി ഡിറ്റക്ടീവിന്റെ പ്രവർത്തനവും പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷ നൽകുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തുടനീളം സുരക്ഷാ സാന്നിധ്യം ശക്തമാക്കിയതായി റിപ്പോർട്ട്. പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പൌരന്മാരോടും പ്രവാസികളോടും പ്രതികൂലമായ പ്രതിഭാസങ്ങളോ നിയമലംഘനങ്ങളോ ഉണ്ടായ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ എമർജൻസി നമ്പറായ 112 വിളിച്ചറിയിക്കാൻ അഭ്യർത്ഥിച്ചു. ക്ലീൻ കുവൈറ്റ് എന്ന പേരിൽ കുവൈറ്റ് മുനിസിപ്പാലിറ്റി അടുത്ത വർഷം വരെ നീണ്ടുനിൽക്കുന്ന ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയും കമ്മ്യൂണിക്കേഷൻ കാര്യ സഹമന്ത്രിയുമായ ഫഹദ് അൽ ഷൂല അറിയിച്ചു. രാജ്യത്തെ പല സ്ഥലങ്ങളിലും ശുചീകരണത്തിന്റെ കാര്യക്ഷമത നിലവാരവും ഉയർത്താൻ മന്ത്രാലയം മറ്റ് നിരവധി മന്ത്രാലയങ്ങളെയും സഹകരിക്കുമെന്നും ബീച്ചുകൾ ആഴ്ചതോറും ശുചീകരിക്കുന്നത് ഉൾപ്പെടുത്തുമെന്നും ഉദ്യാനങ്ങൾ വൃത്തിയാക്കുന്നതിന് പബ്ലിക് അതോറിറ്റി ഓഫ് അഗ്രികൾച്ചർ അഫയേഴ്സ് ആൻഡ് ഫിഷറീസ് റിസോഴ്സുമായി ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജാബർ അൽ അഹമ്മദിയിലെ ഒരു ക്ലിനിക്കിൽ വനിതാ ഡോക്ടറെ സന്ദർശകൻ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടറിനെ അടുത്തെത്താത്ത ഒരാളുടെ സിക്ക് ലീവ് ആവശ്യപ്പെട്ടെത്തിയയാളാണ് ആക്രമണം നടത്തിയത്. ഈ വിഷയത്തിൽ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി.
ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർക്കെതിരെ ആക്രമണങ്ങളിൽ 90% കേസുകളും കാരണമാകുന്നത് നിയമവിരുദ്ധമായ സിക്ക് ലീവുകളാണ്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 475 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 750 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266 രൂപ 82 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.